ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ എട്ടാം ഉത്സവ ദിനമായ ഇന്ന് രാത്രി 12-നാണ് ഏഴര പൊന്നാന ദർശനം. നാളെ പള്ളിവേട്ട ദിനത്തിലും വ്യാഴാഴ്ച ആറാട്ട് ദിനത്തിലും ഏഴര പൊന്നാനകളെ ആസ്ഥാന മണ്ഡപത്തിൽ ദർശിക്കാം. അഷ്ടദിക് ജനങ്ങളായ ഐരാവതം, പുണ്ഡരീകൻ, വാമനൻ, കുമുദൻ, അഞ്ജനൻ, പുഷ്പദന്തൻ, സർവഭൗമൻ, സുപ്രതീകൻ എന്നിവരെയാണ് പൊന്നാനകൾ പ്രതിനിധീകരിക്കുന്നത്. വാമനൻ ചെറുതായതിനാൽ അരപ്പൊന്നാന എന്ന് പറയുന്നു. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഏഴരപ്പൊന്നാനയെ ഏറ്റുമാനർപ്പിന് വഴിപാടായി നേർന്നു. കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് നടക്കുവച്ചു. എട്ടാം ഉത്സവ ദിവസം വൈകിട്ടത്തെ കാഴ്ചശ്രീ ബലിക്കുശേഷം മഹാദേവന്റെ തിടമ്പ് ആസ്ഥാന മണ്ഡപത്തിനുള്ളിലേക്ക് എഴുന്നള്ളിക്കും. ഏഴര പൊന്നാനകളെ നാലമ്പലത്തിനുള്ളിലെ സ്ട്രോങ് മുറിയിൽ നിന്ന് പുറത്തെടുക്കും. പിന്നീട് പൊന്നാനകളെ ഓരോന്നായി ആസ്ഥാന മണ്ഡപത്തിലെ വലിയ തിടമ്പിനെ ഇരുവശങ്ങളിലുമായി അണിനിരത്തും. തിടമ്പിന്റെ ഇടതുഭാഗത്ത് നാലും വലതുഭാഗത്ത് മൂന്നും പൊന്നാനകളെ വീതം അണിയിച്ചൊരുക്കും. അരപ്പൊന്നാനയെ തിടമ്പിന് മുന്നിലെ പീഠത്തിൽ വെക്കും. ശ്രീഭൂത ബലിക്കുശേഷം ശ്രീകോവിലിൽ നിന്ന് ഭഗവാന്റെ ബിംബം ആസ്ഥാന മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും. ദർശനത്തിനായി ആസ്ഥാന മണ്ഡപത്തിന്റെ നട തുറക്കുമ്പോൾ ചെങ്ങന്നൂർ പൊന്നുരുട്ടുമഠത്തിലെ പ്രതിനിധി ആദ്യ കാണിക്ക അർപ്പിക്കും. ഭക്തർ പൊന്നിൻകുടത്തിലും കൊടിമര ചുവട്ടിലും കാണിക്ക അർപ്പിച്ച് ഭഗവാനെ വണങ്ങും. ചുറ്റമ്പലത്തിൽ ഏഴര പൊന്നാനകളെ എഴുന്നള്ളിക്കും. തുടർന്ന് വലിയ വിളക്ക്. ഏറ്റുമാനൂർ മഹാദേവനെ ഏഴര പൊന്നാനയെ സമർപ്പിക്കുന്നതിന്റെ രേഖകൾ തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ സംസ്ഥാന പുരാവസ്തുവിന്റെ ഓഫീസിലുണ്ട്. രേഖകൾ പ്രകാരം കൊല്ലവർഷം 964 മേടം 10-നാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് ഏറ്റുമാനൂരപ്പനെ വഴിപാട് സമർപ്പിച്ചത്. ശ്രീ പത്മനാഭദാസ് ബാലരാമവർമ്മ കുലശേഖര പെരുമാൾ കൽപ്പിച്ച് ഏറ്റുമാനൂർ ദേവർക്ക് കാണിക്ക വയ്ക്കാൻ എഴുന്നരുളുമ്പോൾ പെരുമാൾ ശ്രീ പത്മനാഭ പെരുമാൾക്കും ഒരു കൊമ്പനാനിയെ കൊടിമരത്തിൽ ചുവട്ടിൽ ഉരുവിരുത്തി അനന്തഗോപൻ എന്ന പേര് നൽകും. പൊന്നാനകളുടെ തൂക്കം തകിട് ഉൾപ്പെടെ ഇപ്രകാരമായിരുന്നു: 10 തുലാം, 9.5 തുലാം, 9 തുലാം, 8.75 തുലാം, 8.75 തുലാം, 8.5 തുലാം, 8 തുലാം, 2.5 തുലാം എന്നിങ്ങനെ രേഖകൾ പറയുന്നു. വരിക്കപ്ലാവിൻ്റെ കാതൽ ഉപയോഗിച്ച് ആനയെ കടഞ്ഞെടുക്കുന്നു. 2 അടി ഉയരമുള്ള 7 ആനകൾ, 1 അടി ഉയരമുള്ള 1 ആന. കടഞ്ഞെടുത്ത ആനകളെ സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞു. 8 മാറ്റുള്ള 7143.125 കഴഞ്ച് സ്വർണമാണ് ഉപയോഗിച്ചത്. ഓരോ ആനയോടും ചേർന്ന് 8 മാറ്റുള്ള 7 കഴഞ്ച് സ്വർണം ഉപയോഗിച്ച് തോട്ടിയും മറ്റും നിർമ്മിച്ചു. ഏഴര പൊന്നാന ദർശനത്തിന് മുമ്പ് ഏറ്റുമാനൂരപ്പന്റെ മുന്നിൽ ചെണ്ടിയിൽ താളവിസ്മയം തീർത്ത് നടൻ ചേരാം. എട്ടാം തിരുവുത്സവത്തിന്റെ ഭാഗമായാണ് ജയറാം ക്ഷേത്രനടയിൽ ഇന്ന് പഞ്ചാരിമേളം അവതരിപ്പിച്ചത്. യൂട്ടോ കോട്ടയം.